ഹൈ ഡിയേഴ്സ്, ഞാൻ സിലോൻ മുസ്തഫ. 9 സെന്റില് 3800 സ്ക്വയർ ഫീറ്റിൽ ഡബിൾ സ്റ്റോറി വീട് ചെയ്തിട്ടുണ്ടോ. ഇതിന് ആർക്കിടെക്ട് ഡിസൈനർ ഒക്കെ ആയിട്ട് ജുസീന മേഡം എന്ന് പറഞ്ഞ ഈ വീട്ടിലെ ഹൗസ് വൈഫാണ്. അനീഷ്ക ജുസീന ദമ്പതികളുടെ വീടാണ്. അടിപൊളിയായിട്ട് ഇറ്റാലിയൻ മാർബിൾ വിരിച്ചിട്ടുള്ള ഒരു വീടാണ്. കയറി വരുമ്പോൾ തന്നെ സിറ്റൗട്ട് നല്ല ഭംഗിയായിട്ട് ക്ലാഡിംഗ് ടൈൽ കൊടുത്ത് സ്പേസ് ഇട്ടിട്ടുണ്ട്. നല്ല വലിയ 2 പില്ലറിനെ ഇറങ്ങി നിൽക്കുന്ന ഒരു വീടാണ്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ കാർപോർച്ച് ഉണ്ട്. ഇത് കയറി വരുമ്പോൾ തന്നെ ഇറ്റാലിയൻ മാർബിളാണ്, ബ്ലാക്ക് ഗ്രാനൈറ്റ് ബോർഡർ ആയിട്ടിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് നോക്കാം. ഈ വീടിന്റെ ഫുൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ വീട്ടിലെ മാഡം ജുസീന മാഡാണ്. നല്ല മനോഹരമായിട്ട് കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ലിവിംഗ് ഏരിയ ആണ്. നല്ല ഗ്രീൻ കളറിൽ കുഷനൊക്കെ കൊടുത്ത്, ഹൈലൈറ്ററൊക്കെ കൊടുത്ത്, നല്ല രീതിയിൽ ലൈറ്റൊക്കെ കൊടുത്ത് കോർണറിലൊക്കെ വുഡ് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറ്റാലിയൻ മാർബിളാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത്. ഇവിടെ അതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ഒരു ആട്ടുതൊട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഇതിൻ്റെ കൂടെ ഒരു കോട്ടയാട് കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ പില്ലറിനൊക്കെ വുഡാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ നിന്ന് പ്രകാശം കിട്ടുന്ന രീതിയിലാണ് കോട്ടയാട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് കൂടെ മനോഹരമായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ടേബിൾ സാധാരണ ഡൈനിങ് ടേബിൾ ആണെങ്കിലും ഇതിൻ്റെ വാഷ് ബേസിൻ ഏരിയ നല്ല മനോഹരമായിട്ട് ഗ്രീൻ ഷെയ്ഡിൽ ചെയ്തിട്ടുണ്ട്. ഒരു ഗോൾഡിഷ് ആൻറ്റിക് വാഷ് ബേസിന് ടാപ്പും കൊടുത്ത് ഗ്ലാസ് ബോർഡറൊക്കെ കൊടുത്തിട്ട്, അതുപോലെ നിറ്റ്കോൻ്റെ ഗോൾഡ് സീക്കാണ് ഇതിന്റെ ബോർഡർ കൊടുത്തിട്ടുള്ളത്. ഇതിനോട് കൂടെ തന്നെ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള കിച്ചണാണ്. പക്ഷേ കിച്ചൺ ഇട്ടിട്ടുള്ള വാൾ ഇട്ടുള്ളത് തേർഡ് ഫയർ മെറ്റീരിയൽസ് ആണ്. തേർഡ് ഫയർ മെറ്റീരിയൽസ് ഇടുമ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സാധനം നമുക്ക് ഫ്യൂച്ചറിൽ ഇതിന് കളർ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുന്നതൊക്കെ ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗി അടിപൊളിയായിട്ടുള്ള സാധനമാണ്. അതുപോലെ ഈ കൗണ്ടർ ടോപ്പ് നല്ല ഭംഗിയായിട്ട് ഡിജിറ്റലായിട്ട് ടൈലാണ് ഇട്ടിട്ടുള്ളത്. അതിനോട് കൂടെ ഒരു വർക്ക് ഏരിയ ഉണ്ട്. ആ വർക്ക് ഏരിയ വളരെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 10x10 ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. റഫായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വർക്ക് ഏരിയ ഉപയോഗിക്കുന്നത്. ഇതാണ് ബെഡ്റൂം. ബാക്കിൽ നല്ല ഡിസൈനൊക്കെ ചെയ്ത് അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി ബെഡ്റൂമാണ്. അതുപോലെ ഇതിനോട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ബാത്റൂമിലെ ടൈലൊന്ന് നോക്കിയാൽ നല്ല ഭംഗിയായിട്ടുള്ള, അതുപോലെ ലെജൻഡ് ഗോൾഡാണ് ചെയ്തിട്ടുള്ളത്. ലെജൻഡ് ഗോൾഡും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഗോൾഡിഷ് കളറുമാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫ്ലോറിൽ അതിൻ്റെ മാറ്റ് ടൈലും വാഷ് ബേസിനും വാൾ മൗണ്ടഡ് ക്ലോസറും ചെയ്തിട്ടുള്ള ഒരു ബാത്റൂം അറ്റാച്ച് ആയിട്ട് ചെയ്തിട്ടുണ്ട്. 2nd ബെഡ്റൂമിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നല്ല വുഡിൻ്റെ ഡിസൈനൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് കട്ടിലൊക്കെ കൊട്ടിട്ടുള്ള ഒരു 2nd ബെഡ്റൂമാണ്. ഇത് വുഡ് ആൻഡ് ഇറ്റാലിയൻ മാർബിൾ കോമ്പിനേഷനാണ് ഈ ബെഡ്റൂമിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സീലിംഗിലൊക്കെ നല്ല ലൈറ്റ് കൊടുത്ത് ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. കയറിലേക്ക് കയറുന്നതിന് മുന്നേ ഇവിടെ നല്ല രസമുള്ള ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. അതിന് വുഡിൻ്റെ ആൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം. തൊട്ടിലാടെ ഒരു വീക്ക്നെസ് ഉണ്ട് തോന്നുന്നു. എല്ലായിടത്തും തൊട്ടിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല രസമുള്ള ഒരു രീതിയിലുള്ള തൊട്ടിലോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാളിലേക്കാണ് നമ്മൾ എത്തുന്നത്. 2 ബെഡ്റൂമാണ്. 2 ബെഡ്റൂമും ഇപ്പോൾ വർക്കിംഗ് അല്ല, ഒരു ചെറിയ ഫാമിലി ആയതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തില്ല. ഫ്രണ്ടിൽ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി ഒന്ന് കണ്ടു നോക്കാം. പുറത്തേക്ക് നല്ല വിശാലമായി കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ബാൽക്കണി ഉള്ളത്. അതിനോട് കൂടെ തന്നെ ഒരു സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ഒരു കാർ പാർക്കിൻ്റെ മുകളിലുള്ള ഒരു ഓപ്പൺ ടെറസും ഉണ്ട്.